അപ്പൊ ഇനിയും വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബീഫ് ഫ്രൈന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മളെ ചിഞ്ചച്ചിലു മുത്തുഫാക്ക് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 750 ഗ്രാം ബീഫ് ഒരു മീഡിയം സൈസിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്തെടുക്കുക. ഉള്ളി കൂടുതലായിട്ട് ചേർത്തെടുക്കരുത് കേട്ടോ, വലുതാണെന്നുണ്ടെങ്കിൽ ഒന്നിന്റെ പകുതിയൊക്കെ മതിയാവും. പിന്നെ ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തെടുക്കുക. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പച്ചമല്ലി ചേർത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളകും ചേർത്തെടുക്കുക. കുരുമുളകും പച്ചമല്ലിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്ത് കാണ് ചേർത്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്തെടുക്കാം. അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം സാജീരകം ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ സാജീരകം കയ്യിലുണ്ടെങ്കിൽ ചേർത്തെടുത്താൽ മതി, ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് ചേർത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ്റെ മാഗി ക്യൂബാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ബീഫിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതാവട്ടോ കുറച്ചും കൂടെ നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 3 വീതം ഏലക്കും പട്ടിയും ഗ്രാമ്പും ചേർത്തെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ്. ഞാനിവിടെ 1 ടീസ്പൂണോളം കല്ലുപ്പാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂണോളം മന്തി മസാലയാണ് ചേർത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കപ്സക്ക് മന്തിക്കൊക്കെ ചേർക്കുന്ന ഏത് മസാലപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ കൈവെച്ച് കണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഒരു കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ മസാല ചേർത്ത് വെച്ച പാത്രത്തിൽ 1/4 കപ്പ് വെള്ളം ചേർത്ത് കണ്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ചതിന് ശേഷം 7 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മളെ ബീഫൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പം നമ്മളെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്ന് കാണാൻ അതിൻ്റെ പ്രഷർ മൊത്തം പോയിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ ഞാൻ തുറന്ന് നോക്കുന്നത്. അത് കണ്ടില്ലേ നമ്മളെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ വെന്ത് കിട്ടണം കേട്ടോ. എങ്കിലും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ചേർത്തെടുക്കാം. ബീഫ് ചേർത്തതിൻ്റെ ശേഷം 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണും കൂടെ ചേർത്തെടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മന്തി മസാലയും ചേർത്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം വറ്റൽമുളക് ക്രഷ് ചെയ്ത് ചേർത്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ 1 ടീസ്പൂണോളം വറ്റൽമുളകിൻ്റെ കുരു ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്തെടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനി ബീഫ് നന്നായിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് പൊരിയിച്ചെടുക്കാൻ. ഒരിക്കലും ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ല നമ്മുടെ ബീഫൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ബീഫ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പൊറോട്ട, ചപ്പാത്തി, ഗീ റൈസ് എന്തിൻ്റെ കൂടി സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എനിക്കത് കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് നമ്മളെ സാദാ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പം ഞാനെന്നും പറയണ പോലെ തന്നെ നമ്മളെ ചിഞ്ചച്ചിലു മുത്തുഫാക്കിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം ബെൽബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യാം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.